നമസ്കാരം. ടോസിച്ചനാണ്. ട്യൂബ്ലൈറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു പഴമൊഴിയുണ്ട്, ഏതൊരു പുരുഷൻ്റെ വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീയുണ്ട് എന്ന്. അതേറെക്കുറെ ശരിയുമാണ് താനും. അപ്പോൾ സ്ത്രീയുടെ വിജയത്തിന് പിന്നിൽ ആരാണ്? അത് അവൾ തന്നെയാണ്. സ്നേഹമുള്ളവരെ, നമ്മളുടെ നാട്ടിലൊരു ഗവൺമെൻറ് തുടർഭരണത്തിലേക്ക് മുന്നേറുകയാണ്. അതിന് പിന്നിൽ ഒരു സ്ത്രീയുടെ ത്യാഗത്തിൻ്റെയും ദീർഘവീക്ഷണത്തിൻ്റെയും ഒക്കെ ഒരു ചരിത്രം കൂടി ഉണ്ട് എന്നത് നമ്മൾ വിസ്മരിക്കരുത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ കാലങ്ങളിലും പുരുഷൻ സ്ത്രീയെ ഭയപ്പെടുന്നുണ്ട്. കാരണം അവൾ അത്രമേൽ പവർഫുള്ളായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ചിന്തകന്മാരൊക്കെ പറയുന്നത് പുരുഷന്മാർ എപ്പോഴും സ്ത്രീയെ അടിച്ചമർത്തുവാനായിട്ട് എല്ലാ കാലങ്ങളിലും തുനിയുമെന്ന്. കാരണം കാത്തിരിക്കാനും സഹിക്കാനും അതുപോലെ ഉജ്ജ്വലമായ തീരുമാനങ്ങൾ എടുക്കുവാനുമുള്ള ഒരു ഗട്ട് ഫീലിംഗ് അവളേക്കാൾ അധികമായിട്ട് പുരുഷനില്ല എന്നത് ഒരു സത്യമാണ്. നമ്മളുടെ ചുറ്റുവട്ടങ്ങളിൽ നമ്മളത് കാണുന്നതും ഉണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു സംഭവം. അവൻ്റെ വാപ്പായുടെ ജ്യേഷ്ഠൻ്റെ ഭാര്യ, അവൻ താത്ത എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ ഈ താത്തായുടെ അപ്പന് ബാപ്പായ്ക്ക് വയ്യാതെ വന്നപ്പോൾ ഇവനും അവൻ്റെ ഉമ്മായും താത്തായും കൂടി ഈ താത്തായുടെ വാപ്പായെ കാണാനായിട്ട് പോവുകയാണ്. അവിടെ ചെന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് തിരിച്ചു പോരുമ്പോൾ, താത്ത തിരിച്ചു പോരാനായിട്ട് പോരും കൂടെ ഇവൻ്റെ കൂടെ ഇവരുടെ കൂടെ പോരാൻ പോകുമ്പോൾ ഇവൻ്റെ ഉമ്മ പറഞ്ഞു, നീ ഇന്ന് ഇവിടെ നിന്നോ, വാപ്പായുടെ കൂടെ നിന്നോ, നാളെ വന്നാൽ മതി എന്ന്. തിരിച്ചു പോരുമ്പോൾ ഇവൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഉമ്മ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞ മറുപടി ഇതാണ്, എനിക്ക് തോന്നുന്നു അവൾ ഇന്ന് തിരിച്ച് നമ്മളുടെ കൂടെ പോന്നാൽ അവൾക്ക് മരണത്തോളം സങ്കടകരമായ ഒരു യാത്രയായിരിക്കും അതൊന്ന്. അതിനുശേഷം ഇവർ വീട്ടിൽ ചെന്ന് ഏതാനും നിമിഷങ്ങൾക്കൊക്കെ വീട്ടിലേക്കൊരു ഫോൺ കോൾ വരികയാണ്, ഈ താത്തായുടെ വാപ്പ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അവനെന്ന് പറയുമ്പോൾ പറയുകയാണ്, എനിക്കിന്നും ഭയങ്കരമായ അത്ഭുതവും പേടിയുമാണ് ഉമ്മ പറഞ്ഞ ആ ഒരു ദീർഘവീക്ഷണത്തെ ഓർത്ത്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഇത്തരത്തിൽ പറയാനുള്ള നമ്മുടെ ഉമ്മമാരെ പറ്റിയുള്ള ഒരു മൂന്നാം കണ്ണിൻ്റെ ദീർഘവീക്ഷണം. അതുകൊണ്ടല്ലേ അമ്മമാർ തൻ്റെ കുഞ്ഞുങ്ങളുടെ എല്ലാ കൂട്ടുകാരെയും സ്നേഹപൂർവ്വം അടുപ്പിക്കാറില്ല. അവർ പറയും ചിലരോട് കൂട്ടുകൂടരുതെന്ന്. തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും അവൾ വീട്ടിൽ പ്രവേശിപ്പിക്കുന്നതിൽ ഒരാനന്ദം കണ്ടെത്താറില്ല. അവൾ പറയും ചിലരെ അകറ്റി നിർത്തണമെന്ന്. കാരണം പുരുഷനറിയാത്ത ചില അകക്കണ്ണിൻ്റെ കാഴ്ചകൾ സ്ത്രീക്ക് അറിയാൻ കഴിയുമെന്നത് ഒരു സത്യമാണ്. സ്ത്രീ അത്രമേൽ ത്യാഗത്തോടും ദീർഘവീക്ഷണത്തോടും ഉജ്ജ്വലമായ തീരുമാനങ്ങളെടുത്തും പുരുഷനെ എല്ലാ കാലങ്ങളിലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കും. ക്രിസ്തു കുരിശുഭരണത്താൽ കൊല്ലപ്പെടുമ്പോൾ ആ കുരിശിൻ്റെ താഴെ നിൽക്കുന്നത് ക്രിസ്തുവിൽ നിന്നും അനുഗ്രഹം നേടിയ പുരുഷന്മാരോ ക്രിസ്തുവിൻ്റെ ശിഷ്യപ്രമുഖരോ ഒന്നുമല്ല, മറിച്ച് ഒരുപറ്റം സ്ത്രീകളാണ്. ആ സ്ത്രീകളുടെ ചാര ഒട്ടി ഒരു യോഹന്നാൻ എന്ന ശിഷ്യൻ കൂടി നിൽക്കുന്നുണ്ട്. കാരണം സ്ത്രീക്ക് അത്രമേൽ ആർജവത്വമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ICU കിടക്കകളുടെയൊക്കെ വാതിലുകളുടെയൊക്കെ പുറത്തും രോഗികളുടെ കിടക്കകൾക്കടുത്ത് ബൈസ്റ്റാൻഡറായിട്ടും എപ്പോഴും ഒരു സ്ത്രീ മുഖം നമ്മൾ കാണുന്നത്. അമ്മയായും പെങ്ങളായും കൂട്ടുകാരിയായും അങ്ങനെയൊക്കെ. ആകയാൽ ഒരു സ്ത്രീപക്ഷ നിലപാട് കൂടി നമ്മൾ എടുക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അവരുടെ വാക്കുകൾക്ക് കുറേ കൂടി ചെവി കൊടുക്കുക, അവരുടെ മുന്നറിയിപ്പുകൾക്ക് കുറേ കൂടി കാര്യപൂർവം ബല നൽകുവാൻ നമുക്ക് കഴിയട്ടെ. സ്ത്രീ എപ്പോഴും സ്ത്രീയായിട്ട് തന്നെ നിന്നാൽ മതി. പെണ്ണ് പുരുഷനാകുവാനായിട്ട് മത്സരിക്കേണ്ട ആവശ്യമില്ല. കാരണം പെണ്ണിൻ്റെ അസാമാന്യമായ സാധ്യതകളെ പുരുഷൻ മനസ്സിലാക്കുന്ന കാലം വന്നാൽ മാത്രം മതി. നന്ദി. നമസ്കാരം.